ഹലോ മിച്ചുമാരി വെൽക്കം ബാക്ക് ടു മല്ലു ഇറ്റ്സ് ഇറ്റ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ജുറാസിക് പാർക്ക് എന്ന മൂവി സീരീസിന്റെ കഥ പറയുന്ന പത്താമത്തെ ഭാഗമാണ് ഇതിന്റെ ആദ്യ ഭാഗം കാണാത്തവർ തീർച്ചയായിട്ടും അത് കണ്ടിട്ട് വരണം ലിങ്ക് അവിടെ ഉണ്ടാവും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് പിൻ ചെയ്തിട്ടുണ്ടാകും അപ്പൊ കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ അവിടെ പറഞ്ഞു നിർത്തിയത് അതായത് ഈ ഒരു ജുറാസിക് വേൾഡിന് വേണ്ടി സ്പെഷ്യൽ ആക്കിണ്ടാക്കിയിട്ട് ഒരു ഭീകര ജന്തു അതിന് പൂട്ടിയിട്ട ഒരു സ്ഥലത്തേക്ക് ക്ലെയർ ഉണ്ടല്ലോ നമ്മുടെ ഈ ഓവൻ ഗ്രേഡിയുമായിട്ട് വന്നിട്ടുണ്ട് എന്തിനാണ് അതിനെ അതിനൊന്ന് വരിതീലാക്കാൻ പറ്റുമോ അറിയാൻ വേണ്ടിട്ട് കാരണം അത് ഒരു തരത്തിലും മനുഷ്യരോട് അടുക്കുന്നേ ഇല്ല അത്രയല്ല അത് ജനിച്ചത് മുതലേ അതിന് ഈ ഒരു കൂട്ടിലിട്ടാണ് വളർത്തുന്നത് അങ്ങനെ ഇരിക്കുകയാണ് കൂട്ടിന്റെ ഉള്ളിൽ ഈ സാധനം ഇല്ലാന്ന് ഇവർ മനസ്സിലാക്കിയത് ടെൻഷനായ ക്ലെയർ നേരെ പുറത്തേക്ക് കൂടുകയാണ് വീട് ആ ഒരു മതിൽമ മാർക്ക് അപ്പോ അങ്ങോട്ടേക്ക് ആര് ചെന്ന് നോക്കുന്നുണ്ട് ഈ ഓവൻ ഗ്രേഡി അതുപോലെ തന്നെ രണ്ട് വാച്ചേഴ്സ് എന്ന ഇവർ ഇതിന്റെ ഉള്ളിലേക്ക് എത്തിയ സമയത്താണ് കൺട്രോൾ റൂമിൽ നിന്നും ഇൻഫർമേഷൻ ക്ലയറിക്ക് ലഭിക്കുന്നത് അതെന്താണ് അതായത് ഇതിന്റെ ഉള്ളിൽ തന്നെ ആ ഒരു വലിയ ടീറക്സ് ഉണ്ട് അതേ നിമിഷം തന്നെ നമ്മുടെ ഓവൻ ഗ്രേഡി പിന്നെ ബാക്കിയുള്ള ആ രണ്ട് ഈ വാച്ചേഴ്സ് ഇത് അറിയാൻ കേട്ടോ എന്താ ചെയ്യ രണ്ട് ഭാഗത്തേക്കാട്ട് ഇവർ ഓടുകയാണ് അതിൽ തന്നെ കുറച്ച് ഫാറ്റ് ആയിട്ടുള്ള ഒരാൾ ഇയാൾ ആ ഒരു ഡോറിന്റെ ഭാഗം ഏതാ അങ്ങോട്ടേക്കാണ് ഓടുന്നത് എന്നാൽ ഗ്രേഡിയും അതുപോലെ പിന്നിലുള്ള ഒരു വാച്ചർ രക്ഷപ്പെടാനായിട്ട് എങ്ങോട്ട് ഓടുകയാണ് കേട്ടോ അപ്പൊ പിന്നിലുള്ള ആ ഒരു വാച്ചർ ഈ ഒരു ടിറക്സ് തിന്നുകളാണ് അതുപോലെ തന്നെ മറ്റേ വാച്ചർ പോയിട്ട് ആ ഒരു മെയിൻ ഡോർ തുറന്നിട്ട് അതിലൂടെ അതുപോലെ തന്നെ ഗ്രേഡിയും ഓടിച്ചെന്ന് അതിലൂടെ പുറത്ത് കിടക്കുന്നുണ്ട് എന്നാൽ പുറത്ത് എത്തിയ വാടിന് ഗ്രേഡി പോയിട്ട് ഒരു വണ്ടിയുടെ അടിയിലാക്ക എടുക്കുന്നത് കാരണം പറയാൻ പറ്റില്ല ആ ഒരു വാതില് ആ ഒരു ടീറക്സ് തകർക്കോ ഇല്ലയോന്ന് എന്തായാലും ഗ്രേഡി വിചാരിച്ചത് തന്നെ ഈ ഒരു ഡോറുണ്ടല്ലോ ആ ഒരു ടീറസ് തകർക്കുകയാണ് എന്നിട്ട് ആ ഒരു മതിലും പൊളിച്ച് പുറത്തേക്ക് വരുന്നുണ്ട് ഇപ്പൊ ഈ ഗ്രേഡി ആകെ ഉറച്ചുറച്ചുകൊണ്ടാണ് വണ്ടീന്റെ അടിയിലിരിക്കുന്ന അതുപോലെ തന്നെ കുറച്ച് ഫാറ്റ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഗാർഡ് ഇയാൾ ഒളിച്ചിരിക്കുന്ന ആ ഒരു കാറുണ്ടല്ലോ ആ കാറിന് തന്നെ ഈ ഒരു ടീറസ് എടുത്ത് വിളിച്ചെറിയാണ് ഇപ്പോ ഈ ഒരു ഗ്രേഡി നോക്കി നിൽക്കേ ആ ഒരു മനുഷ്യരെയും കിച്ചു കയറി കൊല്ലുകയാണ് എന്തായാലും സ്മെല്ല് പിടിച്ചിട്ടാണ് ഈ ടീറസ് വരുന്നത് പെട്ടെന്നു തന്നെ കാറിന്റെ അടിഭാഗത്തുണ്ടായിരുന്ന ആ ഒരു ട്യൂബ് കട്ട് ചെയ്ത് അതിൽ ആ ഒരു പെട്രോൾ ദേഹത്തേക്ക് ആക്കുകയാണ് ആ ഒരു ഓവൻ ഗ്രേഡി എന്തായാലും ഗ്രേഡിയുടെ അടുത്തേക്കും ആ ഒരു ടീറക്സ് എത്തുകയാണ് മണത്ത് മണത്ത് നോക്കുന്നുണ്ട് പക്ഷെ പെട്രോൾ ഉള്ളത് കൊണ്ട് മാത്രം ഈ ഗ്രേഡി ഇപ്പൊ രക്ഷപ്പെട്ടു ഇപ്പൊ മറ്റൊരു ഭാഗത്ത് അതായത് ആ ഒരു കൺട്രോൾ റൂമിലേക്ക് ക്ലയർ എത്തിയിട്ടുണ്ട് എല്ലാവരും ആ ഒരു ഷോക്കിലാണ് എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല അതേസമയം തന്നെ ഇതിന്റെ ആയിട്ടുള്ള സൈമൺ മെസ്സാണി അദ്ദേഹം അവിടെ അവിടെയുണ്ട് അപ്പൊ മെസ്സുറാണി എല്ലാവർക്കും ഒരു എനർജി കൊടുക്കാണ് അതായത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് നമ്മൾ എപ്പോഴും പ്രിഡിക്ട് ചെയ്യേണ്ടതാണ് അതിലാണ് നമ്മുടെ ഈ ഒരു പ്രോജക്ടിന്റെ വിജയം എന്ന് പറയുന്നത് സോ എല്ലാവരും ആക്റ്റീവ് ആക്കിയെന്ന് പറഞ്ഞിട്ട് ഈ സൈമൺ മെസ്സാണി എല്ലാവർക്കും ഒരു എനർജി കൊടുക്കുകയാണ് അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടുപോയ ആ ഒരു ടീറക്സ് അതിന്റെ ചിപ്പ് ഉണ്ടല്ലോ അതുകൊണ്ട് അത് പോകുന്ന ആ ഒരു ലൊക്കേഷൻ ഇവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും അതിനെ മയക്കുവേടി ഉപയോഗിച്ചുകൊണ്ട് വീഴ്ത്താൻ വേണ്ടിയിട്ട് ഇവർ പ്ലാൻ ചെയ്യണം അതിനായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ിപ്പറെഡി ആയി നിൽക്കുന്നുണ്ട് ഇവിടെ സീൻ കേട്ട് അടുത്ത സീനിൽ ഓവൻ ഗ്രേഡിയുടെ കൂട്ടുകാരനുണ്ടല്ലോ ബെറി ബെറിയാണ് അവിടെയുള്ള ആ റാപ്റ്റേഴ്സിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് മെഡിക്കൽ ഹെൽത്ത് ഫുഡ് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ബെറിക്കും ഈ ഒരു മൃഗങ്ങളുമായിട്ട് അത്യാവശ്യം ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് അപ്പൊ ഈ ഒരു കാര്യം അവിടെ തന്നെയുള്ള ഈ ഹോക്കിൻസ് കാണുന്നുണ്ട് ഈ ഹോക്കിൻസ് പറഞ്ഞ ആള് ഈ ഒരു റാപ്റ്റേഴ്സിന്റെ മാനസിക നിലയെ കുറിച്ച് പഠിക്കാൻ വന്നൊരു ഡോക്ടറാണ് കേട്ടോ അപ്പൊ ഈ ബെറിയോടും ഈ ഹോക്കിൻസ് ഒരു കാര്യം പറയണത് നമുക്ക് ഇതിനെ ആയുധമായിട്ടൊക്കെ ഉപയോഗിച്ചുകൂടെ അതിൽ ഒരു പെർമിഷൻ എങ്ങനെയെങ്കിലൊക്കെ നിനക്ക് മേടിച്ചു തരാൻ പറ്റുമോ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല സാറേ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ പല കാര്യങ്ങളും വിവരം സംസാരിച്ചോണ്ടിരിക്കും ബെറിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ് അതായത് എവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ആ ഒരു മെസ്സേജ് പോയിട്ടുണ്ടാകും ടെറച്ച് കൂട് പൊട്ടിച്ച് പുറത്തിയാടിയിരിക്കുന്നത് അപ്പൊ ബെറിയുടെ ആ ഒരു ടെൻഷൻ കണ്ടി എന്താണ് കാര്യം ഈ ഹോക്കിൻസ് ചോദിക്കുകയാണ് ഹോക്കിൻസിനോടും കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ബെറി പോയി കഴിഞ്ഞ പാട് തന്നെ ഈ ഹോക്കിൻസ് ആരെയും ഒരാൾ വിളിക്കുന്നുണ്ട് സാറേ ചിലപ്പോൾ നമുക്കൊരു അവസരം കിട്ടിയേക്കാം ഇവിടെ കയറി മേയാനായിട്ട് അതായത് ഹോക്കിൻസ് ഇവിടെ നിൽക്കുന്നത് ഇതിന്റെ നല്ല പ്രവൃത്തിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല ഇയാൾക്ക് എന്തൊക്കെയോ മറ്റുള്ള നേട്ടങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ മറ്റൊരു ഭാഗത്ത് കാടിന്റെ ഉള്ളിലേക്ക് ഒരു റൈഡ് പോയിക്കൊണ്ടിരിക്കുന്ന സാക്കിനെയും ഗ്രേയും കാണിക്കാനാണ് കേട്ടോ എന്നാൽ ഗ്രേ എപ്പോഴത്തേം പോലെ എക്സൈറ്റഡ് അല്ല ഭയങ്കര വിഷമ ത്തിലാണ് എന്താ കാര്യം ചോദിച്ചപ്പോ അവരുടെ അച്ഛനും അമ്മയും ഡൈവേഴ്സ് ആവാൻ വേണ്ടി പോവാണ് ഹേ അങ്ങനെയൊന്നും എന്ന് സാക്ക് പറയുന്ന സമയത്ത് ഗ്രേ പറയാണ് അവർക്ക് രണ്ടുപേർക്കും ഒരു മെയിലും വന്നിട്ടുണ്ട് അത് അയച്ച ആ ഒരു വക്കീലമാരെ കുറിച്ച് ഞാൻ നെറ്റിൽ നോക്കി രണ്ടുപേരും ഡൈവേഴ്സ് സ്പെഷ്യലിസ്റ്റുകളാണ് ഇപ്പൊ ഈ ഒരു സാക്ക് ഗ്രേ സമാധാനിപ്പിക്കുകയാണ് അത് പോട്ടാ ഇതിനോടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം കാരണം എന്റെ കൂട്ടുകാരിൽ ഇപ്പോ ഭാഗം ആളുടെ അച്ഛന്റെ അമ്മയും എപ്പോഴോ ഡൈവേഴ്സ് ആയതാണ് സോ ഇതൊക്കെ നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ് നമ്മളിതൊന്ന് അക്സെപ്റ്റ് ചെയ്യണം എന്ന ഗ്രേ ചെറിയ ചെറുക്കനല്ലേ അവനാകെ കരഞ്ഞ് ഇപ്പോ ഇവിടെ സീൻ കേട്ടായി ആ ഒരു വലിയ ടീറക്സിന് പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ആ ഒരു ടീമുണ്ടല്ലോ അവരെ കാണും ട്ടോ എല്ലാത്തരം ആയുധങ്ങളും അവരുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ അവരുടെ കയ്യിൽ ആ ഒരു വാച്ചിൽ കറക്റ്റ് എവിടെയാണ് ആ തിരച്ച് നിൽക്കുന്നത് ആ ഒരു ലൊക്കേഷൻ കാണിക്കും സോ ഇവരുടെ ജീപ്പ് ഒരു ഭാഗത്ത് നിർത്തുകയാണ് അതായത് ഈ ഒരു പരിസരത്തായിട്ട് തന്നെ അവനുണ്ട് ഇതേ നേരം തന്നെയാണ് കൺട്രോൾ റൂമിലേക്ക് ആര് വരുന്നത് ഓവൻ കീഴ് അവൻ അങ്ങോട്ടേക്ക് പോകുന്നതിന്റെ ഇവിടെ എന്താ ഈ സംഭവിക്കുന്നത് നിങ്ങൾക്കൊന്നും ഇതിന്റെ പേരിൽ യാതൊരു കൺട്രോളും ഇല്ലേ അതൊരു മൃഗമല്ല അതൊരു പിശാജാണ് അതിന് മയക്കവടി വെക്കാതെ അതിന്റെ പിന്നാലെ ആണുവിടാതെ അതിനെ കൊന്നു കളയാൻ ശ്രമിക്കുക കാരണം അതിങ്ങനെ നടക്കുകയാണെങ്കിൽ ഇവിടെ ഒരേറ്റ ജീവൻ ഉണ്ടാവില്ല കാരണം അത് തിന്നാൻ വീട്ടിൽ ചെല്ല വേട്ടയാടുന്നത് അത് അതിന്റെ ഒരു ഹോബി ാണ് എന്ന കോടിക്കണക്കിന്റെ രൂപം മുതലാക്കി ഉണ്ടാക്കിയ സാധനമാണ് ഈ ഒരു വലിയ ടീറക്സ് അതിനൊറ്റടിക്ക് കൊല്ലാൻ കഴിയുമോ അതുള്ള പെർമിഷനും സൈമൺ മസറയും അതുപോലെ തന്നെ നമ്മുടെ ക്ലയറും കൊടുക്കുന്നില്ല ക്ലയർ പറയാണ് നിനക്ക് ജോലി ചെയ്യാൻ പറ്റില്ല ഇവിടുന്ന് പൊയ്ക്കോ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നീ നോക്കണ്ട ഇതേ സമയം തന്നെ ആ ഒരു ടീറക്സിന് വേട്ടയാടാ പോയ ടീം ഉണ്ടല്ലോ ഇവർ ഏകദേശം അവിടെ നിൽക്കുന്ന സമയത്ത് സിഗ്നൽ വരുന്നുണ്ട് ഏഹ് അവർ കറക്റ്റായിട്ട് അതിന് ഫോളോ ചെയ്തിട്ടാണല്ലോ മുന്നോട്ടേക്ക് പോകുന്നത് എന്നാ കറക്റ്റ് ഒരു സ്ഥലത്ത് വെച്ചപ്പോ സിഗ്നലിന്റെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഇവർ നിൽക്കുന്നത് നോക്കുമ്പോ ഇത് കാണുന്നില്ല സിഗ്നൽ കറക്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് ആ അല്ലേ ഒരു ഇറച്ചി കഷ്ണം ാണ് അതിന്റെ ഉള്ളിൽ ഈ ഒരു ജി പി എസ് ട്രാക്കർ ഉണ്ടായിരുന്നു അതായത് ആ ഒരു ടീറച്ച് തന്ത്രപരമായിട്ട് എവിടെയാണോ അതിന്റെ ആ ഒരു ജി പി എസ് ഉള്ളത് ഇത് എത്രയോ കാലം കൊണ്ട് അത് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ ആ സാധനം കടിച്ചെടുത്ത് ഇവിടെ ഇട്ടുകയാണ് ഇവരെ പറ്റിക്കുകയായിരുന്നു ആ ഒരു ജീവി അതുപോലെ തന്നെ ആ ഒരു കാട്ടിന്റെ ഉള്ളിൽ തന്നെ ഇവരുടെ തൊട്ടടുത്തിന് തൊട്ടടുത്ത് തന്നെ ടീറച്ച് ഉണ്ടായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് അതിന് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല കാരണം ഈ ഒരു ടീറച്ചിന് ഒരു കഴിവുണ്ട് അതിന്റെ നിറം അത് വിചാരിക്കുന്ന രീതിയിലേക്ക് മാറ്റാനുള്ള ഒരു കഴിവ് എന്തായാലും അവരുടെ ലീഡറെ തന്നെ ആദ്യം തന്നെ അവിടെ വിളിച്ചിരുന്ന ടീറക്സ് വന്നങ്ങ് പിടിക്കുകയാണ് പിന്നെ ഒന്നും പറയണ്ട ഈ ഒരു മനുഷ്യനെ അടക്കം ബാക്കിയുള്ള എല്ലാവരും വലിച്ചു കീറി കൊന്നുകളയാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ലൈവ് ആയിട്ട് കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് ഇവരെല്ലാവരും കാണുന്നുണ്ട് ഒരുവിധം അങ്ങോട്ടേക്ക് പോയ എല്ലാവരും മരിച്ചിരിക്കുകയാണ് ഇപ്പോ എന്തായാലും ഈ കാര്യമെല്ലാം നേരിട്ട് കണ്ട ഓവൻ ഗ്രേഡി ഇവരോട് പറയാണ് അതിനെ കൊന്നു അതിനു ഇൻഫർമേഷൻ കൊടുക്കുക നിങ്ങൾ അവരിങ്ങനെ ശക്തമായിട്ട് പറയുന്ന സമയത്ത് നമ്മുടെ ക്ലെയർ പറയാണ് ഇവിടെ വന്നിട്ട് നിനക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ പൊയ്ക്കോ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇവിടെ നിനക്ക് ഒരധികാരവും ഇല്ല ഭയങ്കര ദേഷ്യത്തെ തന്നെ ഓവൻ ഗ്രേഡി അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് സൈമ മസറാഡ് പറയാണ് ഇത് എന്ത് ജീവിയാണോ എന്തായാലും പുറത്ത് വന്നിരിക്കുന്നത് അത് വെറുതൊരു ജന്തു അല്ല അതൊരു പിശാചാണ് ഇത് പറഞ്ഞിട്ട് ഭയങ്കര കലിപ്പില് ഓവൻ ഗ്രേഡി അവിടെ നിന്ന് പോവുകയാണ് ഇതേ സമയത്ത് തന്നെ മസറയ്ക്ക് ഒന്നും പറയാനും കിട്ടുന്നില്ല ഇവിടെ സീൻ കേട്ടാൽ അടുത്ത സീനിൽ കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റൈഡ് കാണിക്കുകയാണ് ഒന്ന് രണ്ട് ഒരു ബോഡ് പോലത്തെ ഒരു സംഭവമായിട്ട് ഒരു വാഹനാണത് അത് ആ ഒരു മൈതാനത്തിലേക്ക് പോയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് അതിൽ കയറാൻ പോകുന്നത് നമ്മുടെ സാക്കും അതുപോലെ തന്നെ ഗ്രേ ആണ് അതിന്റെ ഉള്ളിൽ കയറി അപ്പോ ഒരു ട്രിപ്പ് എന്തായാലും അടിച്ചു പൊളിക്കാന്ന് പറയണം എന്തായാലും ഒരു ഇച്ചിരി വിഷമത്തിലാണ് അവർ പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സെക്യൂരിറ്റി ഗാർഡിന് ഒരു മെസ്സേജ് കിട്ടുന്നത് അതായത് എല്ലാ ും അതുപോലെ തന്നെ എല്ലാ റൈഡുകളും എത്രയും പെട്ടെന്ന് നടച്ചുപൂട്ടാനായിട്ട് ബാക്കിയുള്ള എല്ലാവരോടും ഇത് പറയുന്ന സമയത്ത് ഇവർ ചൂടാവുകയാണ് ചൂടാവാണ് ഇതെങ്ങനെ ശരിയാവുമോ നമ്മൾ വന്നിട്ട് എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്നിട്ടിപ്പോ പറയാണ് പാർക്ക് ക്ലോസ് ചെയ്യാൻ പോകുന്നത് അതൊന്നും നടക്കില്ലെന്ന ആൾക്കാർ പറയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് സൈമൺ മിസ്രാണിയാണ് ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി അതായത് ഇവിടെ നടക്കുന്ന എല്ലാ തര പരീക്ഷണങ്ങൾ അതിന്റെ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ആ ഹെഡ് ഹെഡ് ആയിട്ടുള്ള ഡോക്ടറെ ഇയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ശരിക്കും എന്തിനുണ്ടാക്കി വെച്ചത് അപ്പൊ ഈ ഒരു ഡോക്ടർ പറയാണ് അല്ല മിസ്റാണി നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്ത് പറഞ്ഞു ഇതുപോലത്തെ ഒരു ഭീകര ചതു ഒരു മോൺസ്റ്റർ ഉണ്ടാകാൻ പറഞ്ഞേ ഡോക്ടർ പറയണം നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ല പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞത് എന്താണെന്ന് ഈ മസുരാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഡോക്ടർ പറയണ നിങ്ങൾക്ക് വേണ്ടത് ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെയധികം ഭയപ്പെടുന്ന നീണ്ട പല്ലുകളുള്ള ഉള്ള വിചിത്രമായിട്ടുള്ള ഒരു ജന്തുവിനായിരുന്നില്ലേ പക്ഷെ ഡോക്ടറെ നിങ്ങൾ ഈ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് ഇതൊരു ഇതൊരു മോൺസ്റ്ററാണ് ഒരു ഭീകരജീവിയാണ് അത് കാണിച്ചു വെക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ ഇതേ സമയത്ത് ഈ ഡോക്ടറും പറയുന്നുണ്ട് ഇവിടെ നിർമ്മിക്കുന്ന ഓരോ കാര്യങ്ങളും ഇതുപോലെ തന്നെയുള്ള ഭീകര ജന്തുക്കൾ തന്നെയാണ് ഇതിനൊക്കെ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയാ സൂക്ഷിക്കേണ്ട കാര്യമല്ലേ അതായത് ഈ അപകടത്തിന്റെ റെസ്പോൺസിബിലിറ്റി അതൊന്നും ഈ ഒരു ഡോക്ടറെ ഏറ്റെടുക്കുന്നില്ല അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയാനാ എന്തായാലും സൈമ മസ്ര ആണെങ്കിൽ ആകെ അമ്പരം നിൽക്കുകയാണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ ഇവിടെ സീൻ കേട്ടായി അടുത്ത സീനും കാണിക്കുന്നത് അതുപോലെ തന്നെ ഗ്രേയാണ് ആണ് ആ ഒരു ബോൾ പോലത്തെ വാഹനത്തിലൂടെ ഒരു റൈഡ് ആണ് അതിലൂടെ അങ്ങനെ പോകാൻ കേട്ടോ ശരിക്കും അങ്ങനെ ഒരു സാധനം കാണുമ്പോൾ അതിലൊന്ന് കേറിയിരിക്കാനൊക്കെ തോന്നുന്നുണ്ട് കാരണം ആ ഒരു മൈതാനത്തിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഭയങ്കര സേഫ്റ്റി ആയിട്ട് ഇത്രയും വലിയ മൃഗങ്ങളെ അടുത്തുനിന്ന് കാണുമ്പോൾ രസമായിരിക്കും അല്ലേ ഓക്കെ ഒരു ആണ് എന്നാലും ഒരു രസമുള്ള പരിപാടിയാണ് ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് മെസ്സേജ് കിട്ടുന്നുണ്ട് അതായത് എല്ലാ റൈഡുകളും ക്ലോസ് ആയിട്ടുണ്ട് പോയ എല്ലാവരും തിരിച്ചു വരണം ഇപ്പൊ ഗ്രേ തിരിച്ചു ചേട്ടാ ഇപ്പൊ സാക്ക് പറയണ അത് വേണ്ട നമുക്ക് എന്തായാലും വേണ്ടി പെർമിഷനും എല്ലാം ഉള്ളതാണ് നമ്മുടെ ആന്റി തന്നെയല്ലേ നമുക്കൊരു കുറച്ചുകൂടെ വേഗത്തിൽ ഇവിടെ മുഴുവനായിട്ട് ഒന്ന് ചുറ്റി കാണാൻ പറയുകയാണ് എന്നാൽ ചെറിയൊരു പേടിയുണ്ട് അങ്ങനെ ഇവർ ആ ഒരു റൈഡ് ആ ഒരു മൈതാനം കവർ ചെയ്തുകൊണ്ട് അതിന്റെ അപ്പുറത്തേക്ക് ആ ഒരു വേലിക്കെട്ടിന്റെ അടുത്തേക്ക് എത്തുകയാണ് അതായത് അതിന്റെ അപ്പുറം ഭയങ്കര എന്താ പറയുക നിബിഡമായ വനാണ് അതിന്റെ ഒരു ഭാഗത്ത് ചെറിയൊരു വിടവ് കാണുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിലേക്ക് ഇറങ്ങിയാലോ എന്നിപ്പോ ഈ ഒരു സാക്ക് പറയുന്നത് എന്നാൽ നല്ല പേടിയുണ്ട് നീ പേടിയാണ് നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് പേരും കൂടെ ആ ഒരു ആ ഒരു എന്താ പറയാ ഇട്ടത്തിങ്ങി ആ ഒരു ഫോറസ്റ്റിനുള്ളിൽ കയറുകയാണ് ഇതേ സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളിൽ മൈൻഡ് കൊളാപ്സ് ആയി കിടക്കുന്ന ക്ലയർ ഉണ്ടല്ലോ ഇപ്പോഴാണ് കുട്ടികളെ കുറിച്ച് ആലോചിക്കുന്നത് അവരിവിടെ പോയി അവര് റൈഡിന് പോയിട്ടുണ്ടാവില്ല പെട്ടെന്ന് തന്നെ നോക്കാൻ ഏൽപ്പിച്ച ആ ഒരു ഗാർഡിനെ വിളിക്കുന്നുണ്ട് ഇതേ സമയത്ത് പറയാണ് മാഡം മാഡം അവരെ കാണാനില്ല അവർ റൈഡിന് പോയിട്ടുണ്ട് എന്ത് ചെയ്യാ തിരിച്ചു വിളിച്ചിട്ട് വരുന്നു കിട്ടുന്നുമില്ല പെട്ടെന്ന് തന്നെ ആ ഒരു ബോള് പോലെയുള്ള റൈഡ് ഉണ്ടല്ലോ അതിന് ആ ഒരു ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ വേണ്ടി ചാക്കിനോട് ചാക്ക് ചാക്ക നോക്കുമ്പോ എല്ലാണ്ണം തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷെ ഒരെണ്ണം മാത്രം കുറച്ച് അകലേക്ക് കുറച്ചും അധികം അകലേക്ക് പോയിട്ടുണ്ട് അതായത് പരിധി വിട്ട് പോയിട്ടുണ്ടെന്ന് മനസിലായി പെട്ടെന്ന് തന്നെ ഈ സാക്കിന്റെ ഫോണിലേക്ക് ക്ലെയർ വിളിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു ബോളിന്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ സിഗ്നൽ അത് മര്യാദക്ക് കിട്ടുന്നില്ല മാത്രമല്ല ഈ ഒരു ബോൾ എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതാണ് എന്തെങ്കിലും ഇപ്പൊ ക്ലയറിനെ കുട്ടികളോട് സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ ഇപ്പൊ ക്ലയറിന് കാലും കൈയൊക്കെ കിടന്ന് ഇറക്കാൻ തുടങ്ങുക അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ചേച്ചിയോട് എന്ത് പറയും ആകെ കണ്ണുന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി ഇതേ സമയത്താണ് ക്ലെയർ ചീത്ത പറഞ്ഞ് ഓടിപ്പിച്ച് ഓവൻ ഗ്രേഡിയുടെ കാര്യം ഓർക്കുന്നത് അവൾ എല്ലാ അഹങ്കാരം മാറ്റി വെച്ച് നേരെ ഗ്രേഡിയുടെ അടുത്തേക്ക് ാണ് സഹായിക്കണം പറയാണ് കുട്ടികൾ രണ്ടുപേരും പെട്ടുകെടുക്കണം ഇപ്പൊ ഗ്രേഡി പറയുകയാണ് ഇങ്ങോട്ടേക്കാ പോയത് ഇത്രയും പെട്ടെന്ന് പോവാ അടുത്ത സീനിൽ നമ്മുടെ പിള്ളേരെ കാണിക്കാണ് ഇപ്പൊ സാക്ക് ആ ഒരു ഫോറസ്റ്റിലേക്ക് ഇറങ്ങി വന്നില്ലേ എന്നിട്ട് ഈ ഗ്രേയോട് പറയണം എങ്ങനെയുണ്ട് ഈ ഓഫ് റോഡ് റൈഡ് സംഭവം കാണാൻ കൊള്ളാം പക്ഷെ ഡേഞ്ചർ അല്ലേ അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് നല്ല പണിഷ്മെന്റ് കിട്ടില്ലേ ഇനി അതൊന്നും പേടിക്കണ്ട നോക്കിയാൽ കണ്ടോ നാല് ഡൈനോസർ നീ ഇതിനെവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് നിനക്ക് കിട്ടു ഇനി കണ്ടോ വ്യത്യസ്ത തരമായിട്ടുള്ള നാല് ഡൈനോസേഴ്സ് എന്താ അടിപൊളിയാണ് ഇതിനെ കാണാൻ വേണ്ടിയിട്ട് ഇതേ സമയത്തിന്റെ ഗ്രേ പറയാണ് നാലെണ്ണോ അഞ്ചെണ്ണോ ഇല്ലേ എവിടെ അഞ്ചെണ്ണം ഒന്ന് രണ്ട് മൂന്ന് ആറ് അപ്പോ ഈ ഗ്രേബർ ആണ് അല്ല അപ്പൊ നമ്മുടെ ഈ കണ്ണാടിയിൽ കാണുന്ന ഈ പല്ല് എന്തിന്റെയാണ് അപ്പോഴാണ് ഇവർക്കൊരു കാര്യം മനസ്സിലാവുന്നത് അതായത് ഇവർ കാണുന്നതിന്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് ഇവരുടെ പിന്നിലാണ് യഥാർത്ഥ ആളുള്ളത് എന്ന് നോക്കുമ്പോൾ ആരാണ് രക്ഷപ്പെട്ടു വന്ന ആ ഒരു ടീറക്സ് ഒരേ ടച്ച് ഔട്ടാണ് ഈ ഒരു ബോളിന് തെറിച്ച് പോയി ഉരുണ്ട് വീഴുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സസ്യഭോജികളായിട്ടുള്ള ടീറക്സുകളെ ടീറക്സ് എന്താറിയില്ല അതിന്റെ പേര് അതിനൊക്കെ വളരെ ക്രൂരമായിട്ട് ഇപ്പൊ വന്നൊരു ടീറക്സ് കുന്നുകളയാണ് ഇതിനുശേഷം ഇവരുടെ ആ ഒരു ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള ബോൾ ഉണ്ടല്ലോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് തട്ടാൻ തുടങ്ങുകയാണ് പക്ഷെ എത്ര സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണെങ്കിലും അതിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് ഈ ടീറക്സ് അതിന്റെ ആ ഒരു നഖം കൊണ്ട് ഇതിലേക്ക് ഹോൾ ഇടുകയാണ് മാത്രമല്ല അത് മുകളിലേക്ക് പൊന്തിക്കും താത്തും അങ്ങനെ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗം പോട്ടയായിട്ടുണ്ട് സോ അടിഭാഗത്തായതുകൊണ്ട് തന്നെ രണ്ടുപേരും താഴേക്ക് വീഴുകയാണ് അപ്പൊ ആ ഒരു ഡൈനോസർ ആണെങ്കിൽ ഇത് പൊട്ടിക്കുന്ന ആ ഒരു തിരക്കില ഈ ഗ്യാപ്പിൽ ഇവര ഓട്ടം വെച്ച് കൊടുക്കുക എന്ന പിന്നാലെ തന്നെ ഈ ഒരു ടീറക്സ് വരുന്നുണ്ട് അങ്ങനെ ഇവർ ഓടി ഓടി ഒരു വെള്ളച്ചാട്ടത്തിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാ നമ്മുടെ ചെറിയ ചെറുക്കനായിട്ടുള്ള ഗ്രേക്ക് അതിലേക്ക് ചാടാൻ പേടി ഗ്രേ പറയാണ് ചാടിയിട്ടില്ലെങ്കിൽ നമ്മളെ രണ്ടുപേരും അത് ഇപ്പൊ തിന്നുകളും ധൈര്യം സംഭവിച്ച് ഇപ്പൊ രണ്ടുപേരും താഴെ എടുത്ത് ചാടുകയാണ് അതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വന്ന ഈ ഒരു ടീറക്സ് ഇവരെ കടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല അങ്ങനെ ഇവര് വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി അതുപോലെ കുറച്ചു നേരം ആ ഒരു ടീറക്സ് നോക്കി നിന്നിട്ട് അത് തിരിച്ചു പോകാണ് എന്തായാലും ഒരു വിധത്തില് സാക്കും ഗ്രേയും കൂടെ കരയിലേക്ക് നീന്തി കയറുന്നുണ്ട് ഇതേ സമയം ഇവരെ തേടിക്കൊണ്ട് കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് തന്നെ നമ്മുടെ ക്ലെയറും ഓവൻ ഗ്രേഡിയും കൂടെ ഒരു ജീപ്പിൽ വരികയാണ് അതേ സമയത്ത് ഒരു കാഴ്ച കണ്ട് ഓവൻ ഗ്രേഡി വണ്ടി നിർത്തുന്നുണ്ട് നോക്കുമ്പോ എന്താ സസ്യഭോജിയായിട്ടുള്ള ആ ഒരു ജിറാഫിനെ പോലുള്ള വലിയൊരു ഡൈനോസർ ഉണ്ടല്ലോ ഇത് ദേഹത്ത് മുഴുവനും കേരളായിട്ട് നിലത്ത് വീണ് എടുക്കുകയാണ് നോക്കുമ്പോൾ ും മരിച്ചിട്ടില്ല ജീവനോടെ ഉണ്ട് അതുപോലെ തന്നെ മൈതാനത്തിന്റെ അപ്പുറം ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇതുപോലുള്ള എല്ലാ ഡൈനോസറിനെയും കൊന്നിട്ടിരിക്കുകയാണ് ആ ഒരു ടീറക്സ് തന്നെ അതായത് ഇവറ്റകളൊന്നും ആ ഒരു ടീറക്സ് ഭക്ഷിക്കുന്നില്ല പകരം എന്താ വേട്ടയാടുക മാത്രമേ ചെയ്യുന്നത് ഒരു സൈക്കോയെ പോലെ ഇത് കണ്ട് ഈ ഉണ്ടല്ലോ അവൾക്ക് ഭയങ്കര സങ്കടാവുകയാണ് കരയുന്നുണ്ട് എന്തായാലും അവർ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ് കാർഡിന്റെ ഒരു ഭാഗത്ത് വെച്ച് കുട്ടികൾ വന്ന ആ ഒരു ബോൾ റൈഡ് ഉണ്ടല്ലോ ഇത് കാണുകയാണ് അതുപോലെ അവരുടെ ആ ഒരു ഫോൺ കൂടെ കണ്ട സമയത്ത് ക്ലെയർ ആകെ നിലവിട്ട് കരയാൻ ആരംഭിക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് തന്നെ ഗ്രേഡി പറയുകയാണ് കരയണ്ട കാരണം കുട്ടികൾ എങ്ങനെയോ രക്ഷപ്പെട്ടിട്ടുണ്ട് അവരുടെ കാൽപ്പാടുകൾ കണ്ടോ അങ്ങനെ ആ ഒരു പാടിന് പിന്തുടരുന്നുണ്ട് ഇവര് മുന്നോട്ടേക്ക് പോയപ്പോ ഒരു വെള്ളച്ചാട്ടത്തിന്റെ മുന്നിലേക്ക് എത്തുകയാണ് അപ്പൊ തന്നെ സാക്ക് പറയുകയാണ് എന്തായാലും ധൈര്യമുള്ള പിള്ളേരാണ് രണ്ടും കൂടി ഇതിന്റെ അടിയിലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാം ക്ലയറെ നീ തിരിച്ചു പോയിക്കോ ഞാൻ അവരെ കണ്ടുപിടിച്ചോളാം ഇപ്പൊ ക്ലെയർ പറയണം അതൊന്നും പറ്റില്ല എനിക്കും കൂടെ വരണമെന്ന് അതൊന്നും പറ്റില്ല ഇപ്പോ ഓവൻ ഗ്രേഡി പറയണം നിന്റെ ഈ ഒരു വസ്ത്രവും അതുപോലെ തന്നെ ഈ ഹീലുകളും ചെരുപ്പ് അതൊന്നും നടക്കില്ല ഇതേ സമയത്തിന്റെ ക്ലാര ചെരുപ്പ് ഒരു വലിച്ചെറിയാണ് അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഷർട്ട് ഒക്കെ ഉണ്ടല്ലോ അവരുടെ ബട്ടൺസ് ഒക്കെ ഊരിയിട്ട് അടിയിൽ നിന്ന് കെട്ടി വെക്കുകയാണ് എന്താ ഓക്കെ അല്ലേ വാ പോവാന്ന് പറയുകയാണ് ഇതേ സമയത്തിന് നമ്മുടെ പിള്ളേരുണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്ന പഴയൊരു ലാബിന്റെ അടുത്തേക്ക് എത്തുകയാണ് ലാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ ഒരു ക്യാരേജ് ഉണ്ടായിരുന്നു അതായത് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടില്ലേ ആ ആ സമയത്ത് ഉണ്ടായിരുന്ന ഓരോ വണ്ടികൾ അത് ഇവിടെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും പിള്ളേർക്ക് രണ്ടുപേർക്കും അത്യാവശ്യം മെക്കാനിക്കൽ പരിപാടിയൊക്കെ അറിയാം എന്തായാലും ഈ ഒരു ജീപ്പ് നന്നാക്കി എടുക്കാൻ പറ്റിയാലോ ഇപ്പോ സാക്ക് ചോദിക്കുകയാണ് കാരണം ഗ്രേ അവന്റെ വീട്ടിലെ അപ്പൂപ്പിന്റെ കാർ നേരാക്കാറുണ്ട് നേരക്കാറുണ്ട് അതിന്റെ പണി ഇപ്പോ ഇവർ രണ്ടുപേരും കൂടെ എടുക്കുകയാണ് ഇവിടെ സീൻ കെട്ടായിട്ട് അടുത്ത സീനിൽ ആ ഒരു കൺട്രോൾ റൂമിൽ കാണിക്കുകയാണ് അവിടെയാണ് സൈമ മിശ്രാണി ഉള്ളത് ഇങ്ങോട്ട് കാര് വരികയാണ് ഹോക്കിൻസ് വരികയാണ് അത് ഭയങ്കര അധികാരത്തില് അയാൾക്ക് അതിനുള്ള പെർമിഷൻ ഉണ്ട് എന്തോ ഒരു വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് അങ്ങോട്ടേക്ക് വന്ന് ഈ ഹോക്കിൻസ് ഉണ്ടല്ലോ മസുറാണിയോട് പറയുകയാണ് അല്ല നിങ്ങൾ എന്തിനാണ് ഇത്ര വലിയ കഷ്ടപ്പെടുന്നത് ഇപ്പൊ പുറത്തേക്ക് പോയ ആ ഒരു ജന്തുവിനെ പിടിക്കാൻ വേണ്ടി നമുക്ക് റാപ്റ്റേഴ്സിന് ഉപയോഗിച്ചുകൂടെ അവരെ തന്നെ ഒരു വേട്ടക്കാരാക്കി കൂടെ അവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയല്ലോ പിന്നെന്താ ഇപ്പൊ മസാറാണി പറയാണ് നിന്റെ ഈ ഒരു താല്പര്യം അത് കുറെ മുന്നേ എനിക്കറിയാം നടക്കില്ല ആ ഒരു കാര്യത്തെ കുറിച്ച് നീ ആലോചിക്കുകയേ വേണ്ട എന്തായാലും ചില പഠനങ്ങളും ശ്രമങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട് അഴിഞ്ഞ് ഒന്ന് ഒത്തിട്ടില്ലെങ്കിൽ നീ നോക്കിക്ക അതുപോലെ മെസ്സാണി ഇപ്പോ രണ്ട് ഷൂട്ടേഴ്സിന് കൂടെ കൂട്ടുകയാണ് അദ്ദേഹത്തിന്റെ ഒരു ട്രെയിനർ ആയിട്ടുള്ള ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് ഉണ്ടല്ലോ മൂപ്പരെന്തോ ബിസിയിലാണ് അതുകൊണ്ട് മസറാണി എന്നെ ആ ഒരു ഹെലികോപ്റ്റർ ാണ് കൂടെ രണ്ട് പട്ടാളക്കാരുണ്ട് അപ്പോ അവിടെ വിവിയൻ ചോദിക്കുന്നത് വേണമെന്ന് അത് വേണമെന്ന് പറഞ്ഞിട്ട് മസുറാണി തന്നെ ആ ഒരു ഹെലികോപ്റ്റർ കൊണ്ട് പോകാൻ പോകുന്ന വഴിയിലെല്ലാം ആ ഒരു ടീറക്സിനെ ഇവിടെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അത് എവിടെയാണെന്നുള്ള ഒരു കറക്റ്റ് ലൊക്കേഷൻ ഇവർക്ക് കിട്ടുന്നില്ലല്ലോ ഇതേ സമയത്താണ് കുട്ടികളെ തെരഞ്ഞു പോയിട്ടുള്ള ഈ ക്ലയറും അതുപോലെ തന്നെ ഓവൻ ഗ്രേഡിയും ഒരു വാഹനത്തിന്റെ ശബ്ദം കേൾക്കുന്നത് അതായത് നമ്മുടെ പിള്ളേരുണ്ടല്ലോ ആ ഒരു വണ്ടി എങ്ങനെയോ റെഡി ആക്കിയിട്ട് അവർ ആ ഒരു ജീപ്പ് മാറ്റി ഇവിടുന്ന് പോയതാണ് കറക്റ്റ് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ക്ലെയറും അതുപോലെ തന്നെ ഓവൻ ഗ്രേഡിയും വന്ന് നോക്കുമ്പോൾ ഒരു വണ്ടി ഇപ്പൊ ഇവിടുന്ന് പോയതായിട്ട് മനസ്സിലായി അപ്പൊ ഈ ഓവൻ അത്ഭുതമാണ് പിള്ളേർ ഇതെങ്ങനെ സ്റ്റാർട്ടാക്കിയത് ഇത്രയും പഴയ ആ ഒരു വണ്ടിയെ എന്തായാലും പിന്നെ അവിടെ കിടന്നിലൊരു വണ്ടി കൊണ്ടുണ്ടല്ലോ ഇതെങ്ങനെ സ്റ്റാർട്ടാക്കാൻ പറ്റുന്ന ഓവൻ ഗ്രേഡി നോക്കുന്ന അതേ സമയം തന്നെ ഇവർ ഒരു ശബ്ദം കേൾക്കാന്ന് അതായത് ഇങ്ങോട്ടേക്ക് ആ വാഹനത്തിന്റെ ശബ്ദം കേട്ടൊരാൾ വന്നിരിക്കുകയാണ് ഡൈറക്സ് തന്നെ പെട്ടെന്ന് ഇപ്പൊ അവര് സ്റ്റാർട്ടാക്കാൻ നോക്കി ജീപ്പുണ്ടല്ലോ ഇതിന്റെ മുന്നിൽ ക്ലാരിയും അതുപോലെ തന്നെ ഗ്രേഡിയും കൂടെ ഇരിക്കുകയാണ് ഈ ഒരു ഡൈനോസോർ ആണെങ്കിലും ഇതിന്റെ തല ആ ഒരു ഗ്യാരേജിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മണത്തുകൊണ്ട് നിൽക്കുകയാണ് പേടിച്ച് വെറുതെ ക്ലാരിയുടെ കണ്ണ് വരെ നിറഞ്ഞൊഴുകുന്നുണ്ട് അതുപോലെ ഓവൻ ഗ്രേഡിയാണെങ്കിലും ആ ഒരു കണ്ണ് ജീപ്പിന്റെ ഒരു വശത്തായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് അവന്റെ കയ്യിലേക്ക് കിട്ടുന്നില്ലേ എന്തായാലും തലയിട്ട ഈ ഒരു ഡൈനോസിനെ പ്രത്യേകിച്ച് ഒന്നും മണത്തെടുക്കാൻ കഴിയാത്ത കൊണ്ട് തന്നെ അത് തിരിച്ചു തിരിച്ചുപോവാണ് ഈ ഒരു സമയം നോക്കിയിട്ട് ഓവൻ ഗ്രേഡി ഉണ്ടല്ലോ ആ ഒരു കിണ്ണ് പെട്ടെന്ന് പോയിട്ടെടുക്കുകയാണ് എന്നാൽ ഇവിടെയാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത് അതായത് ഇവർ ഇവിടെ വിളിച്ചിരിക്കുന്ന കാര്യം ആ ഒരു ടീറച്ച് സെൻസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന് ഈ ഒരു ചെറിയ ഓട്ടയിലൂടെ വരാൻ പറ്റാത്തത് കൊണ്ട് അതിന്റെ മുഗൾ ഭാഗത്ത് ആ ഒരു വലിയ കൂര തന്നെ ഇത് തകർത്തു കളയാണ് എന്നിട്ട് അവിടെ വിളിച്ചിരിക്കുന്നത് ഇവരെ നോക്കിയ ഒരേറ്റ അലർച്ചയാണ് കേട്ടോ പിന്നെ പറയണ്ടല്ലോ ഓട്ടട ഓട്ടം മുന്നോട്ടേക്ക് നോക്കാതെ ഓടുകയാണ് ഓക്കെ കഥയുടെ അടുത്ത ഭാഗം നമുക്ക് നാളെ കേൾക്കാം അപ്പൊ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വേഗം കിട്ടാനായിട്ട് ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ അതുകൂടെ ഓൺ ആക്കി വെച്ചാൽ വേഗം കിട്ടുന്നതാണ് പിന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കല്ല കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ